ഒന്നും പറയണ്ട, എന്ത് താഴെ വാങ്ങാൻ പോയാലും നമ്മൾ ഉൾക്കാൻ ചെല്ലുമ്പോ നാളെ വേല മോശമായ പൂരം കോഴിക്കോന്നാ ചൊല്ല. ഇക്കൊല്ലം വേല വേണ്ട പോലെ ആയില്ല എന്നാ പൊതുവെ സംസാരം. ആ പൂരം പൊടി പൊടിക്കും. രാമൻകുട്ടി, അത് കിള്ളിമംഗലത്തേക്കുള്ള ചാക്ക ഒന്ന് നിർത്തണേ, വണ്ടി ഒന്ന് നിർത്തണേ. ഇറ്റ് റെഫറൻസ് യുവർ മെമ്മറാണ്ടം സൈറ്റഡ് അബവ്. ഐ ആം ടു ഇൻഫോം യു ദാറ്റ് ദി എക്സ് എഞ്ചിനീയർ, ഐ എം സോറി, ദി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് വിൽ ബി വിസിറ്റിംഗ് യുവർ വില്ലേജ് to carry out a preliminary investigation of the feasibility of the proposed electrification of the village. The date and time of the said visit will be intimated duly. Rama, evada poi kadakkano van da Rama than ah ini adellarku eduthu koduthu da oru sudina valle lesham payasam avan nichu adhe. സാങ്കേതിക പുരോഗതി ഇതായി കൊച്ചു ഗ്രാമത്തിലേക്കും എത്തി നോക്കുകയായി. വരാൻ പോകുന്ന നല്ല നാടുകൾ, കറണ്ട് കൊണ്ട് കറങ്ങുന്ന യന്ത്രത്തേക്കുകൾ, യന്ത്ര ഉരലുകൾ, യന്ത്ര ഉലക്കുകൾ. ഓ, മനുഷ്യൻ എത്ര മഹത്തായ പദം എന്ന് ആരാണ് പറഞ്ഞത്? അതെ, മാർക്സിം ഗോർക്കി. ഇത് ക്ഷേത്രത്തിലെ നിവേദ്യമൊന്നുമല്ലല്ലോ. ക്ഷേത്രത്തിനായാലും മനേന്നായാലും കാര്യം ഒന്ന് തന്നെയാണ്. ഓടിക്കോ. ഓടിക്കോ ഓടിക്കോ. നീ ഓടിക്കോ ഓടിക്കോ. നോക്ക്, ഉപ്പ് ഞാൻ വരാം. നോക്കണം മോനെ.
കേട്ടോ തോമാച്ച, അവിടെ പട്ടിണി പോയിട്ട് അങ്ങനെ ഒരു പ്രതിഭാസത്തെ കുറിച്ച് കേട്ട് ഒഴിയൊല്ലില്ല. ശരി, മോനെ അപ്പനെ പിരിവിനിറങ്ങാൻ നേരായി, മോൻ പേടി പൊട്ടിട്ട് പോരെ. അപ്പന്റെ പിരിവെനിക്കറിയാം. പിരിവധികളിൽ അപ്പനെ വീട്ടിലെത്തിച്ചേനെ മാധവ. ആ ജോസൂട്ടി അറിഞ്ഞോ, എഞ്ചിന്റെ ഒരു സ്ഥലം നോക്കാൻ വരുന്നു. നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ ശാസ്ത്രത്തിന്റെ വെളിച്ചം വീശാൻ പോകുന്നു. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം, ശേഖരേട്ടൻ കേട്ടിട്ടില്ലേ? എവിടുന്നാ ജോസൂട്ടിയത്? ആ ബാക്കിയോട് കേക്കട്ടെ. താങ്കൾ ഇങ്ങനെ ഒരു പിന്തിരിപ്പനായി പോയില്ലേ? രണ്ട് ചായ വരൂ. കരണ്ടിന്റെ കാര്യത്തിൽ വല്ല തീരുമാനമായോ സഹാബി? അവസാനം നമ്മൾ കൊടുത്ത മെമ്മോറാണ്ടത്തിന് ഒരു മറുപടി കിട്ടി. അതുകൊണ്ട് എന്താവാനാ? ഒരു മുതലാളിത്ത സർക്കാരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിച്ച കാര്യമില്ല. അനൗപചാരിക സംഭാഷണം നടത്താനിടയുണ്ടെന്നും ഇന്നിവിടെ വിശ്വാസയോഗ്യമായ പത്രം പറയുന്നു. നാട്ടിലെല്ലായിടത്തും കറണ്ട് വരുന്ന കാര്യം അത്ര സംസാരം. നമുക്കും വേണ്ടേ? വേണം. ചെലവ് ലേശാധികാച്ചാലും വേണ്ടാ നിൽക്കാൻ വയ്ക്കോ? നോക്കാം. മോർണിംഗ് എവരിബഡി. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? യെസ് യെസ്. ലേശം വിശ്രമിച്ചിട്ടാവാം ബാക്കി. എഞ്ചിനീയർക്ക് കുടിക്കാൻ ചുക്കുവെള്ളം. ഏയ്, ഞാനിപ്പോ ഐബി നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ ഉള്ളൂ, ഇപ്പോഴും വേണ്ട. ലേശം സംഭാരമാവാം, ഈ ചൂടാവാ നല്ലത്. രാമാ അങ്ങോട്ട് പോവാ. താൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? എഞ്ചിനീയർക്ക് കുടിക്കാൻ കരിയേപ്പിലയും ഇഞ്ചിയൊക്കെ ചേർത്ത് നല്ല സംഭാരം അങ്ങോട്ട് കൊടുക്കുക. ആ, നമുക്ക് അടുത്തേക്ക് ഇരിക്കാം. എന്താ എഞ്ചിനീയറുടെ പേര്? ജോസഫ് ജോൺ. രാജ്യം? കോഴഞ്ചേരി, നിയർ ചെങ്ങന്നൂർ. ഹലോ. ഹലോ. ഈ കോമരങ്ങളെ കുറിച്ച് പഠിക്കാൻ ബ്രസീലിൽ നിന്ന് വന്നതാ സായിബ് അന്റോണിയോ.
ഇല്ലത്ത് വന്ന് കൂടിയിരിക്കണം. ഞാൻ ചില നിബന്ധനകളൊക്കെ വെച്ചു. ദിവസവും കുളിക്കണം, കോണക കൊടുക്കണം. സായുവിന് ബഹു സന്തോഷം. ഈ വെസ്റ്റേനേഴ്സിന്റെ ഒരു ഡെഡിക്കേഷൻ. എഞ്ചിനീയറെ, ഇതാ ഞാൻ പറഞ്ഞ ജംഗ്ഷൻ. ഐ സി. അവിടെ ഒരു പോസ്റ്റ് വേണം, ഒരു ലൈറ്റും. അവർ പഞ്ചായത്തിലേക്കുള്ള വഴിയാ, ഇങ്ങോട്ട് അമ്പലത്തിലേക്ക്. അമ്പലത്തിന്റെ അവിടെയൊക്കെ നല്ല വെളിച്ചം വേണം. ഈ മരങ്ങളൊക്കെ മുറിക്കേണ്ടി വരുമല്ലോ. അതിനെന്താ മുറിക്കാലോ? അവിടെയും വേണം ഒരു ലൈറ്റ്. എവിടെ? അവിടെ ആ ഹരിഞ്ഞ കാലിലേക്ക് അടുത്ത്. സൂക്ഷിച്ച് സൂക്ഷിച്ച്. ആ ആലിന്റെ പേരില് എഞ്ചിനീയറുടെ കാല് തട്ടണ്ട. ആ അങ്ങനെ. ഈ നാട് വൈദ്യുതീകരിക്കാൻ പോവുകയാണ്. ഈ പദ്ധതിയുടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമാൻ ജോസഫ് ജോണിനെ ഞാൻ നമ്മുടെ നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും ഭാവിയിൽ വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇനി ശ്രീമാൻ ജോസ് ജോൺ അവർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. റെസ്പെക്റ്റഡ് പ്രസിഡന്റ് മിസ്റ്റർ നമ്പൂതിരി പാട്, ഫ്രണ്ട്സ്, ഈ വില്ലേജിലേക്ക് ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുതി എത്തുവാൻ പോവുകയാണ്. ഇലക്ട്രിസിറ്റി ഇസ് നോട്ട് എ സിമ്പിൾ ബട്ട് എ കാറ്റലിസ്റ്റിക് ഏജന്റ് ഫോർ ചേഞ്ച് എന്ന സെയിങ് നിങ്ങൾ ഏവർക്കും അറിവുള്ളതാണല്ലോ. സർക്കാർ ഭാഗത്ത് നിന്നും ആവശ്യപ്പെടുന്ന എല്ലാ ഡീറ്റെയിൽസും കഴിയുന്ന വേഗം എത്തിച്ച് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ എല്ലാ പേരോടും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഇന്നെന്താ നേരത്തെ? ഇന്ന് ക്ലാസ്സില്ല ജോസേ. എവിടെയോ വെടിവെപ്പും ബഹളും നടക്കുന്നു അത്രേ, എനിക്കറിയില്ല. മനസ്സിലായി, ഗോവ വിമോചന സമരത്തിന് പിന്തുണ മാഷ് നില പറഞ്ഞിരുന്നു. ജോസ് എവിടേക്കാ? പീഡിയിലേക്കാ, അല്ലാതെ എവിടെ പോവാനാ? നീല, ആ പെട്ടുത്തിയും തരൂ. എന്തിനാ? ഒന്ന് വേണം. എടുത്തോളൂ. മതിയോ? ആ. ജോസേ,
ജോസേ, പുതിയ ആഴ്ചപ്പതിപ്പ് വന്നിട്ടുണ്ട്. ഇക്കുറി ക്രിസ്മസ് സ്പെഷ്യൽ ആണല്ലോ. കൽക്കത്തയിലെ എന്റെ സുഹൃത്ത് തരുൺ ഒരു ചിത്രത്തെ കുറിച്ച് എഴുതിയിരുന്ന് ഞാൻ നിന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? പത്തേ പാഞ്ചാലി, ഈ ആഴ്ച അതിനെ കുറിച്ചുണ്ട്. എന്റെ കുട്ടി, നിന്നെ ഈ വഴിക്കൊന്നും കാണാനേ ഇല്ല. സമയം കിട്ടുന്നില്ല, അപ്പന്റെ കൂടെ പിടിയല്ല മിക്കവാറും.
കറണ്ടിന്റെ ഒരു കളി കാണണ വെച്ചാ തൃശൂർ പൂരത്തിന് പോണം. സോവിയറ്റ് യൂണിയനിൽ കറണ്ടില്ലാത്ത വീടുകളിൽ ഒരു വീട്ടിൽ ഒരു കുട്ടി ജനിച്ചാൽ സർക്കാർ ആദ്യം ചെയ്യുന്നത് ആ കുട്ടിക്ക് ആവശ്യമായ കറണ്ട് അവിടെ എത്തിക്കലാണ്. ഈ മണിക്കളക്കുള്ള വഴി ഏതാ? ഈ വഴി തന്നെയാ അച്ഛനാലേ. താൻ പോകുമ്പോ ഇവരെ കൂടെ കൂട്ടിക്കോളൂ. ഇതിലിപ്പോ കറണ്ട് ഉണ്ടാവോ ആവോ? ഞാൻ മണിക്കളക്ക് ഹാരിസനാ, അവൻ നിങ്ങളെ അവിടെ എത്തിക്കും. താങ്ക്സ്. ഓ ആയിക്കോട്ടെ. ഒന്നും കൂടിയും അവിടെ കയറും. അവിടെ ചവിട്ടി അവിടെ കയറുന്നത് ആ ചങ്ങലെ പിടിച്ചോളൂ. ആ ഇതിന് മുമ്പിലേക്ക് അവിടെ കഴുത്തിലേക്ക് അവിടെ കയറിയിരിക്കുക. ആ അവിടെ കയറുന്ന ആ കാലം അങ്ങോട്ട് കയറിൻ്റെ ഇടയിൽ ഇടും. പേടിക്കണ്ട, ഇത് പേടിച്ചോളോ. ആ ഞാൻ അടുത്താള്. ആ കയറുക. ആ പൊക്കി കൊടുക്കാനേ. ആ വാല് പിടിച്ച്. ആ അങ്ങനെ പേടിക്കണ്ട, കയറിയോണ്ടിരിക്കാം. ആ ഇതും ആ ഇവിടെ വാഹനം ഇങ്ങോട്ട് ആന എന്താ? ആ നടക്ക. ആ ഇനിയിപ്പോ എങ്ങനെ ഇറങ്ങാ? തന്നോളോ, പേടിക്കണ്ട, ഇതൊന്നുമില്ല. ആ നേരത്തെ കേറിയ മാരനെ ഇറങ്ങാം. ആ കാലന്മാർ ചവിട്ടി ഇവിടെ ഇറങ്ങന്നെ. അഞ്ചാം പ്രാണം ഉണ്ടാവോ? പൂവ് വിളിക്ക. ഇവിടെങ്ങോട്ട് സെറ്റ് വീരാനോട്. ആ അത് തന്നെ. ഞങ്ങള് പുതുമാടത്തിന്റെ ഷോപ്പിൽ നിന്നാ, അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. സംബ്രാനായത് കൊണ്ട് വേറൊരു സ്ഥലത്തു നിന്ന് എടുത്തു. സാമ്പിള് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നമ്പൂരാര് ബിസിനസ് നടത്തിയ എങ്ങനെ നേരെയാവാൻ? ആ നിങ്ങൾ ഊണ് കഴിഞ്ഞ് ലേശം വിശ്രമിക്കുക. ഇന്ന് വ്യാഴാഴ്ചയല്ലേ, മൂന്ന് വരെ ലാഭം, അതൊന്ന് കഴിഞ്ഞോട്ടെ. അലക്കല് കറണ്ട് വരാനുള്ള സൂത്രമൊക്കെ തറച്ചു തുടങ്ങി. അച്ഛ നമുക്കും വേണോ അച്ഛാ കറണ്ട്? ബാക്കിരേട്ടന്റെ കത്തുണ്ടായിരുന്നു. എന്താ വിശേഷം? അവധിക്ക് വരുമ്പോ റേഡിയോ പങ്കെല്ലാം കൊണ്ടുവരാന്ന്. മണിക്കല് ബാക്കി വരണതെല്ലാം കൂടെ എടുത്ത് ചെറുതായിട്ടൊന്ന് തരപ്പെടുത്താമെന്ന് നോക്കാം. വെല്ലിയമ്പ്ര ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കറണ്ട് നമുക്കും തന്നിരുന്നു. ഈ അമ്മയ്ക്കൊരു കുന്തം അറിയില്ല. Mm-hmm.
അങ്ങനെ എല്ലാം വിറ്റ് പെറുക്കി ഞങ്ങളുടെ എന്റെ കഷ്ടകാലം നല്ലാതെ ഞാൻ എന്ത് പറയാനാ മാഷ്. ഒന്നും കഴിച്ചില്ലല്ലോ. ധാരാളമായി തമ്പച്ച, ഞാൻ രാത്രി ഒന്നും കഴിക്കാൻ പതിവില്ല. ഒരു ഗ്ലാസ് പാലാ അത്താഴം. എന്റെ മറിയില്ലാതെ എനിക്ക് എന്ത് ഭാഷ. ഈ ജോസുട്ടിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ദേശമൊഴിക്കട്ടെ പക്ഷെ. വേണ്ട തോമച്ച, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. വേണ്ട. മറിയ പോയതിന്റെ പുറകെ പീറ്റർ ഇവിടെ ഇട്ടു. ഈ അപ്പനെന്തിനാ ഇതൊക്കെ ഇപ്പൊ പറയണത്? ഞാനൊരു ഭാഗ്യം കേട്ടതല്ലോ മാഷ്, ഭാഗ്യം കേട്ടത്. പിന്നെ ചിമ്മാക്ക ചമ്മാ ചമ്മമ്മ ഒക്കെങ്കിൽ ഒത്തോട്ടെ, അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് ഒത്തോട്ടെ. ഇയാളമ്മ ചമ്മമ്മ പിന്നെ ചിമ്മാക്ക ചമ്മാ ചമ്മമ്മ ഒക്കെങ്കിൽ ഒത്തോട്ടെ, അല്ലെങ്കിൽ ഓണം. എന്തിനാണ് വാങ്ങി നിൽക്കുന്നത്? വേഗം അൺലോഡ് ചെയ്യണം. ലാരികൾ തിരിച്ചു പോയിട്ട് തന്നെ വേണം ബാബിൻസ് ലാഡ് ചെയ്യാൻ. ലാരികളുടെ തടസ്സങ്ങളൊന്നും വരാതെ സൂക്ഷിച്ച്. സാർ, ഒന്ന് വേഗം വാടറേ.
ലാറികൾ ഇപ്പൊ തന്നെ വരും. എന്തിനെ വെച്ച് ചിരണ്ടണത്? ഒന്ന് വേഗമാട്ട്. അജിത് ഹരേ ജയ മാധവ വിഷ്ണു അജിത് ഹരേ ജയ മാധവ വിഷ്ണു അജിത് സമത്തിനല്ല മുക്കാലടാ താക്കിട്ട അജിത് കരേ കൂട്ടി കഴിഞ്ഞോ കഴിഞ്ഞു സർ അജിത് കരേ ജയ മാധവ വിഷ്ണു തെക്കേപ്പാട്ട് നാല് തെങ്ങാ വെട്ടി മാറ്റിയത് പാവം പുതുവാളിന്റെ ആകെ ആശ്രയമായിരുന്നു അത് എല്ലാം കൂടെ കഴിയോ കറണ്ടും വേണം തെങ്ങ് പോവരുത് അതൊന്നുമല്ല ആ ലൈൻ കിഴക്കോട്ടങ്ങ് മാറ്റിയാലേ മനക്കിലെ ഒരു പ്ലാവ് പോവും അത് തന്നെ മനക്കിലെ തമ്പ്രാൻ നിരീക്ഷിച്ചിട്ട ഇത്ര വേഗം കറണ്ട് നാട്ടിൽ വന്നത് അത് മറക്കണ്ട അവരെയൊക്കെ മണിയടിച്ച് നടന്ന് അവസാനം തന്റെ തലയ്ക്ക് അടി കിട്ടുമ്പോ പഠിക്കും ആഫീസർ വേണം ഇതിന്റെ ഒരു വഴി കാണാൻ ശരിയാ ആഫീസർ ആരുടെ ഭാഗത്താണെന്ന് ഇപ്പോഴറിയാം എന്നാ ഞാൻ വരട്ടെ യവന്മാർ എന്തിനു പറയണത് അവർ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞ് ഭയങ്കര വഴക്ക് എന്തിരുന്നു ശല്യം ഒരു മനസമാധാനം തരില്ലെന്നേ പാം പറയണം യവനൊക്കെ ആരും വലിയ പന്നേ പക്ഷെ അവര് പറയണതും കേൾക്കാതിരിക്കാൻ പറ്റുമോ നീ കേട്ടാ കുറെ പെണ്ണുങ്ങൾ ജോലിക്ക് വരില്ലേ കറണ്ട് പണിക്ക് നോക്കാം വാ നോക്ക് സർക്കാർ റേറ്റുകൾ തന്നെ കൊടുക്കാം ആ ഇപ്പൊ വേണ്ട സാർ
എഞ്ചിനീയർ സാറ് എന്നോടുള്ള അടുപ്പം കൊണ്ട് പറഞ്ഞതാ. നമ്മുടെ ഒക്കെ ഭാഗ്യം എന്ന് വിചാരിച്ചാ മതി. ഇനിയിപ്പോ വേണ്ടെന്ന് വെച്ചാലും അവർക്ക് വേണേ പിടിച്ചുകൊണ്ട് പോവാം. സർക്കാരിന്റെ കാര്യമാണേ. എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും. ചർക്കോടെ സൂക്ഷിച്ച്. ഇട്ടോടെ കയറി ഇട്ടോടെ. മുറുകി കെട്ടിക്കൂടെ. ആ വലിയ നായരേ തന്റെ കരുണ കൊണ്ടൊന്നും പറയണ്ട. പോസ്റ്റുകളിലേക്ക് വീഴാണ്ട് വീട്ടിച്ചു. റോഡുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ശേഖരങ്ങൾ അത്രയും വെട്ടി തള്ളടേ. ഡബ്ബുകൾ മാറ്റി മാറ്റേ കുട്ടാ. നോക്കി പഠിച്ചോട്ടെ. ആ സാർ അത് ലൂട്ടുള്ള കെട്ടിക്കൊടുത്തു. ആ കെട്ടിക്കൊടുത്തു. മേലോട്ട് വിളിച്ചേ മതിയോ? വിളിച്ചോട്ടെ. ആ കമ്പികൾ തമ്മി പെനയുണ്ട്. വിളിച്ചോട് വിളിച്ചോളൂ. കോട്ടെ കൊറേ നിടുത്തോടേ. ജവൻ എന്തിരിക്കാണെങ്കിൽ വലിച്ചു വിടിയടേ. ഇഴുത്തുവിടെ ഇഴുത്തുവിടെ. ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് എന്തു ആവാന്ന ചിലരുടെയൊക്കെ വിചാരം. എന്റെ പറമ്പിന്ന് ഒരു തകര പോലും മുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓ അതിന് തന്റെ അമ്മ ഒന്നും വേണ്ട. ആ ഞാനും ആ ഓവർസീര വേണ്ട പോലെ ഒന്ന് കാണുന്നുണ്ട്. വെറും അഭ്യൂഹങ്ങൾ വെച്ച് പ്രസ്താവന ഇറക്കുന്നത് നന്നല്ല. പൊതു നന്മയ്ക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ നാം എല്ലാം ചെയ്യേണ്ടതായി വരും. ആ ഓവർസീർ ബഹുകേമൻ കഥകളി നാടകം സംഗീതം നമ്മുടെ വായനശാല വൈദ്യുതീകരിക്കാൻ
അദ്ദേഹം ഒരു പദ്ധതി പറഞ്ഞു. പൂരത്തിന് ഒരു നാടകം, സംഭാവന തുകൊണ്ട് എല്ലാം നടത്താത്രേ. നമ്മുടെ വായനശാല വൈദ്യുതീകരിക്കുവാനുള്ള സമയം സമാഗതമായിട്ടില്ല എന്നാണ് എന്റെ പക്ഷം. അന്ധവിശ്വാസം പരത്തുന്ന കുറെ പുരാണ ഗ്രന്ഥങ്ങൾ, ദുഷിച്ചു നാറിയ ജന്മിത്വത്തിന്റെ ജാരസന്തതികളായ നോവലുകൾ, ശൃംഗാര കവിതകൾ. എന്നാലേ ഈ വായനശാലയേക്കാൾ മുമ്പേ നമ്മുടെ ക്ഷേത്രമാണ് വൈദ്യീകരിക്കേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അവിടുന്ന് രാവിലെയും വൈകുന്നേരവും ഉച്ചഭാഷയിലൂടെ നാമജപം അങ്ങോട്ട് കേൾക്കുക, അതിന്റെ സുഖം എന്താ? ഈ പിന്തിരിപ്പൻ ആശയങ്ങളെയെല്ലാം ഞാൻ ശക്തിയുക്തം എതിർക്കുന്നു. എനിക്കിതിൽ പങ്കില്ല. ആ കുഞ്ഞുലക്ഷ്മിയുടെ വീടിന്റെ ഉമ്മറത്ത് ഒരു ലൈറ്റ് വേണമെന്നാ എന്റെ പക്ഷം. രാത്രിയിൽ അവിടെ പോണ കൂട്ടർക്ക് തപ്പിത്തറഞ്ഞു വീഴാതെ കഴിക്കാമല്ലോ. പോസ്റ്റിൽ കുഴിയെടുത്ത് ഞാൻ പുതുതായി കെട്ടിയ കയ്യാൽ അത്രയും താഴെ കേവലം. ഈ പാപം എന്ത് പഴിച്ചു? അവര് പറഞ്ഞെടുത്തവൻ കുഴിയെടുത്തു. ഇതിന്റെ പുറകിലുള്ള ജന്മി മുതലാളി ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിനെതിരെയാണ് നമ്മൾ സംഘടിക്കേണ്ടത്. അതാ ശരി. അവിടുന്ന് വിട്ടുകൊടുക്കേ. ആ വരട്ടെ. സാറൊന്ന് പതുക്കെ വിട്ടെന്നാ മതി. പെയ്യണേ പെയ്യണേ ഇത്തരെ കമ്പികൾ എത്രയും സ്വിച്ച് അല്ലേ കിടക്കണത്. സൂക്ഷിച്ച് ശകലയുടെ എന്തരെ സൂക്ഷിച്ച് ശാക്കിളിയായി കമ്പികൾ എത്ര ട്വിസ്റ്റ് തന്നെ കിടക്കണത്. സോമാച്ചൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞങ്ങൾ പാവങ്ങളാ, എന്തപ്പോ ഇങ്ങോട്ട് വരാനല്ലേ? സോമാച്ചൻ കാര്യം അറിയാതെ ചോദിക്കണു. ഒന്ന് നിൽക്കൂ. സോമാച്ചൻ കൂടി വേണ്ടി കൂടി ആയിരിക്കും അവിടേക്ക് കരണ്ട് അപ്പൻ എന്തായി കാട്ടണേ? ഒന്ന് കയറിപ്പോയി ബഹളം വയ്ക്കാതിരിക്കോ. സാരല്ല സോമാച്ചൻ, നാളേക്കെല്ലാം മറക്കും. ജോസെ അവിടെ അവരൊക്കെ വേലി ആളുകൾ. ഈ കറണ്ടും വിളിച്ച് ഒന്നും ഇവിടെ വേണ്ടായിരുന്നു.
പ്രബലാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. നമ്മുടെ നാടിന്റെ ചിരകാല സ്വപ്നമായ ഈ മഹത്കർമ്മത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ ബഹുമാനപ്പെട്ട എം എൽ എയെ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്റെ അശ്രാന്ത പരിശ്രമം കൊണ്ട് എന്ന് തന്നെ ഞാൻ പറയാം, ഈ ഗ്രാമത്തിന് സർക്കാർ ഒരു നവവത്സര സമ്മാനം തന്നിരിക്കുകയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ കാലയളവിൽ വികസന പ്രവർത്തനങ്ങളുടെ ത്വരിതഗതിയിലുള്ള നടത്തിപ്പിന് വിദ്യുത് ശക്തി എത്രമാത്രം അത്യന്താപേക്ഷിതമാണെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കേവർക്കും അറിവുള്ളതാണല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി നമ്മെ ഏവരെയും ഐക്യകേരളത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ സാങ്കേതിക പുരോഗതിയുടെ ഈ കൈത്തിരി നേർവഴി കാട്ടുവാൻ സഹായിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ ഈ മംഗളകർമ്മം നിർവഹിച്ചുകൊള്ളുന്നു. തന്റെ രാത്രിയിലെ ചായക്ക് പാല് കുറവ്, വെളിച്ചം വന്നപ്പോഴല്ലേ കാര്യം പിടിയിട്ടെ. എന്തൊക്കെയാ വിശേഷം? എന്തൊരു വെളിച്ചം! ഈ മായയുടെ ഒരു കരുനാവ് ജീവിത മത്സരം സാമൂഹ്യ ജീവിതത്തെ താറുമാറാക്കുന്നു. മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് ഈ മത്സരവും അതിൻ്റെ സന്തതിയായ പകയും പറിച്ചകറ്റി തൽസ്ഥാനത്ത് സഹകരണവും സ്നേഹവും പ്രതിഷ്ഠിക്കുക എന്നതാണ് ഗ്രാമദാന പ്രസ്ഥാനത്തിൻ്റെ പരമോദ്ദേശം. നിങ്ങൾ കേട്ടത് ഗ്രാമദാന പ്രസ്ഥാനത്തെക്കുറിച്ച് ശ്രീമാൻ ശ്രീകണ്ഠ പൊതുവാൾ നടത്തിയ പ്രഭാഷണം. ആൾ ഇന്ത്യ റേഡിയോ, കോഴിക്കോട്.
ഹലോ, വൈകുന്നേരം കാണാം, വൈകുന്നേരം. കുറച്ച് തിരക്കിലാണ്. എല്ലാം പറഞ്ഞതുപോലെ. താങ്ക് യു. ഒരു സ്പെഷ്യൽ ചായ. ഡോക്ടർ രാജശേഖരൻ ഭയങ്കര ഓപ്പറേറ്ററാ. ഇവിടെ വന്ന് താമസാക്കിയാലോ എന്ന് ആലോചിക്കുക. കറണ്ട് ഉള്ളത് കൊണ്ട് ഓപ്പറേഷൻ നടത്താലോ. കറണ്ട് വന്നതോടെ ഭാഗ്യം ഓരോന്നായി വന്നു തുടങ്ങി. കറണ്ട് പോയില്ലോ, നാശം. ഇയാളെ കുറച്ചുകളായാലും ഇവിടേക്ക് കാണാൻ തുടങ്ങിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ആ ഭാണ്ഡത്തിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ എടുത്ത് സംസാരിക്കുകയും ചെയ്യണത്. വല്ല കമ്പിയില്ല കമ്പി മറ്റും ആയിരിക്കും. ഒരു സി എ ഡി ആണോ എന്നെനിക്ക് സംശയമുണ്ട്. ശരിയാ. ഇത് കല്ലുവെച്ച സാധന, കുറച്ച് ചെലവ് കൂടും. അതൊന്നും സാരമില്ല. ഇഷ്ടായോ? എവിടുന്ന കുട്ടാ ഇതിനൊക്കെ ഉള്ള വക? അതൊക്കെ ഉണ്ട്. അതിന്റെ കവിത എന്തിനാന്ന് വെച്ചാല്, നിങ്ങൾ ഓരോരുത്തരിലും ഓരോ കലാകാരന്മാർ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പാട്ടുകാര്, പടം വരപ്പുകാര്, ചുമ്മാ ഉള്ള സമയങ്ങൾ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താണ്ട്. നിങ്ങൾ എന്റെ കൂടെ നിന്ന കെ പി എസ് സിയെ തോൽപ്പിക്കുന്ന ഒരു നാടകം നമുക്ക് സ്വന്തമായിട്ട് നടത്താം. ഏ കുട്ടാ, എന്തിനാ നിനക്ക് ഈടായിട്ട് വലിയ ജാടകള്? നീ എന്തിനാ അവൻ്റെ കൂടി ഇങ്ങനെ ഏർത്തടിച്ച് നടക്കണത്? ഡോക്ടറാണ്. ആ തന്നെ, ഇവനൊക്കെ ഫ്രാഡ് പാർട്ടിയുള്ള ഇവിടെ കിട്ടുന്ന പട്ടകളെ അയ്യം കൊള്ളൂല. നല്ല സ്റ്റോക്കുകൾ തന്നെ. കച്ചവടത്തിന് വേണ്ടി പറ്റിയതല്ല, സ്വന്തം ആവശ്യത്തിനാ. നമുക്ക് കുടിക്കാനേ പഴോ കൈതച്ചക്കേ പറങ്കി മാങ്ങി. ആ പിന്നെ എന്തൊരു നമ്മുടെ മനക്കര ഗണേശന കുഴപ്പക്കാരനല്ല. എന്തരായാലും ആനകൾ തന്നെയല്ലേ. ഒത്തിരി ഇങ്ങോട്ട്. പേടിക്കണ്ട, പേടിക്കണ്ട, വ്യാധികളൊന്നും ഇല്ലതേ. ഒരെണ്ണം കൂടി എടുക്കട്ടെ. ആ എവിടെ വെച്ചിരിക്കണത്? പറമ്പ് കുഴിച്ചിട്ടിരിക്ക, സ്പെഷ്യലാ. പേരെന്തിന്?
പഞ്ചമി. ഏട്ടാ ഇപ്പൊ വരൂ. പേരെന്തോന്നാ പറഞ്ഞ്? മാധവി എന്ന്. വയസ്സ് എത്രയാ? വയസ്സ് 10 70 75 ആയി. ഇപ്പൊ എന്തോന്നാ കുഴപ്പം? ആകെ പാടെ സുഖമില്ല, കാലെടുത്ത് നടക്കില്ല, സുഖമില്ല. അത് തന്നെ. ഒന്ന് തിരിഞ്ഞിരുന്നാട്ടെ, ഇരുന്നാട്ടെ. ശ്വാസം വലിച്ചൊന്ന് വിട്ടെ. ഒന്ന് മേലോട്ട് ഒന്നുകൂടെ ശ്വാസം വലിച്ചു വിട്ടെ. ഒന്നുകൂടെ വിട്ടെ. കാര്യമില്ല, കഴിഞ്ഞ ദിവസം പുഴക്കര ലൈനിൽ നിന്നൊരു തീകോളം താഴത്തേക്ക് നമ്മുടെ മരക്കാറ് ഹാജിയുടെ കറക്കണ ഒരാടും രണ്ട് കുട്ടികളും കണ്ണടച്ച് തുറക്കണയിടയ്ക്ക് വെറും കരിക്കട്ട. ഇവിടേക്ക് കറണ്ടും കൊണ്ടുവരണ താടകയെ പോലത്തെ ആ രൂപങ്ങളില്ലേ, അതിനടിയിൽ കൂടി പോയാലേ മനക്കലെ ഗണേശനടക്കം പൊടി ഭസ്മം. വെള്ളത്തിനുള്ളില് ഇങ്ങനെ ഒരു തീകോളം ഒളിച്ചിരിക്കേ, ശിവ ശിവ. അപ്പഴേ ഈ വൈദ്യന്മാര് ഐസ് ചൂടാന്ന് പറയുന്നത് ഇതുകൊണ്ടാ? ആയിരിക്കാം ആയിരിക്കാം. ഒരേ മലമുകളിൽ നിന്ന് ഉത്ഭവിച്ച് ഒരേ പാതയിൽ കൂടി കടന്നു വന്ന ഒരു ഭാഗത്തേക്കും പ്രവർത്തിക്കും ഒരേ മലമുകളിൽ നിന്നും ഒരേ പാതയിൽ കൂടി കടന്നു വന്ന ആ ഇനപ്രാവുകൾ. പത്താംകൂട്ട് മെല്ലേ. അതുകൂടെ ഇറക്കും. ആ ഫാനും സൂക്ഷിച്ച എന്താ നില? സുഖം തന്നെയല്ലേ? തമ്പുരാൻ വരണ വഴിയ. ആ ഇവണ്ട കല്യാണമൊക്കെ ആയോ? ഇല്ലേ.
നമ്മുടെ നാടൊക്കെ അങ്ങ് മാറിപ്പോയി തമ്പുരാ, കണ്ടില്ലേ കരണ്ട് കമ്പിയൊക്കെ. നിനക്കിപ്പോഴും പഴയ പണിയൊക്കെ ഉണ്ടടാ, കള്ളവാറ്റും ചില്ലറ ഭക്ഷണമൊക്കെ. ഇല്ലേ, ഞാനുള്ള സമയത്ത് വല്ല നടന്നാണ്ടല്ല, എന്റെ പൊടി കാണില്ല പറഞ്ഞേക്കാം. എന്താ മോനെ വിശേഷം? പരീക്ഷ കഴിഞ്ഞോ? ഇതൊന്ന് പിടിച്ചോളൂ, സൂക്ഷിച്ച്. നീ ഇത്ര വലുതായോ? ഇന്നെന്താ ബസ് ഇത്ര നേരത്തെ? ഞാൻ പി ഡി എ മുക്കിലേക്ക് പുറപ്പെട്ടതാ, അപ്പഴാ ബസിന്റെ ഹോർൺ കേട്ടത്. യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു. എത്ര ദിവസത്തെ അവധിയുണ്ട്? 2 മാസം. തിരിച്ച് 10 അങ്ങോട്ടേക്ക് തന്നെയാ? ആ, മിക്കവാറും അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും. അതെ, അതെടുക്കൂ. ഹായ്, അച്ഛനായിട്ടുണ്ടല്ലേ. നല്ല ഭംഗി. അച്ഛന്റെ ബോട്ടില്. ആ മോന് ബലൂൺ. വല്ല പ്രമോഷനും ചിലപ്പോ. എന്തൊക്കെയാ ഇത്? അതെടുക്കൂ. ഇത് അച്ഛന്, മഞ്ഞുകാലത്തേക്ക് പറ്റിയതാ. ആ, ഇത് നീ എടുത്തോളൂ. വരെ ഇത് നിനക്ക്. ഈ കുട്ടി എന്താ കാണിക്കണേ? മോനിവിടെ വാ. പോയി നോക്ക. ഊതിക്കോളോ. വേണ്ട മോനെ. എങ്ങനെയുണ്ട്? ആ വരുന്ന പെമ്പിള്ളേരേതാ? അത് ആ മനക്കല കാര്യസ്ഥന്റെ മക്കളാ. മൂത്തതിനെ ഒരു പട്ടാളക്കാരനാ സംബന്ധം. ആ പഹേനിപ്പൊ നാട്ടിലെത്തിയിട്ടുണ്ട്. എവിടെയാ സാനിപ്പോ? 10 ആൺകോട്ട്. ലോകത്തിന്റെ ഏത് കോണിലാച്ചാലും പൂരത്തിന് നാട്ടിലെത്തും. കാശ്മീരത്തിലെ പെൺകുട്ടികളുടെ കവളണകൾക്കും ഇതേ തറാന്നാ കേട്ടിരിക്കണേ. ശരിയാ.
ദേവി എന്നല്ലേ പേര്? ഞാനൊരു ദേവീഭക്തനാണ്. പ്രസാദം എനിക്കും കൂടി തരത്തില്ലേ? ജോസേ, ആരാ ഇതിൽ ചിത്രം വരയ്ക്കണേ? ആവോ, എന്ത് രസാ, ഇതാ നോക്കൂ. എന്താ ജോസേ, എന്ത് പറ്റി? ബാംഗ്ലൂരിൽ ചെറിയ ജോലി ശരിയായിട്ടുണ്ട്. ഒരു ബുക്ക് സ്റ്റാളിലാ. അവിടെ പോയാൽ പണിയോടൊപ്പം പഠിപ്പും നടക്കും. പക്ഷെ വേണ്ടെന്നാ അപ്പം പറയണേ. ഞാൻ അച്ഛനോട് പറയാം. അച്ഛൻ പറഞ്ഞ ജോസിന്റെ അപ്പം കേക്കും. അതിനവർ തമ്മിൽ മിണ്ടിയിട്ട് വേണ്ടേ? അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കാം. ദേവയ്ക്ക് ഒരാലോചന വന്നിട്ടുണ്ട്. ഇവിടെ പുതുതായി വന്നിരിക്കുന്ന ഡോക്ടറാ. തെക്കുന്ന ഏതാ രാജ്യം? കടുത്തുരുത്തി. ആ, അവളെ കണ്ടിട്ട് ഇഷ്ടമായിട്ട് വന്നിട്ടില്ല ആലോചനെ. അച്ഛ, ഇക്കാലത്താരാ തെക്കുമടക്കൊക്കെ നോക്കണേ? അയാൾക്ക് ഇഷ്ടമാണെങ്കിൽ പിടിച്ചങ്ങോട്ട് കൊടുക്കണം. ഭാസ്കരം പോണേനു മുമ്പാച്ച നന്നായിരുന്നു. എന്താ അത്? കുട്ടിക്ക് കുറുമ്പ് കുറെ കൂടുന്നുണ്ട്. നീഫയിലെ കടലിടുക്കുകളിൽ മഞ്ഞുമൂടിയ മാമലകളിൽ മരണത്തെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോഴും മനസ്സു നിറയെ നീ മാത്രമായിരുന്നു എൽസി, നീ മാത്രമായിരുന്നു. ഒരേ മലമുകളിൽ നിന്ന് ഉത്ഭവിച്ച ആ ഇണപ്രാവുകൾ വിധിയാകുന്ന കരിമ്പാറയിൽ തട്ടി ഇരുഭാഗത്തേക്കും പ്രവഹിക്കുകയാണ്. അതെ ചേട്ടാ, പക്ഷേ വെള്ളപൂശിയ കുഴിപ്പാടുകൾക്കും ഇല്ലേ ചേട്ടാ? മുഖത്ത് നോക്കി കേക്കി കേക്കി. അതെ ചേട്ടാ, പക്ഷേ വെള്ളപൂശിയ കുഴിപ്പാടുകൾക്കും ഇല്ലേ ചേട്ടാ? അതിൻ്റെതായ ഒരു അന്തസ് ഉണ്ട് എൽസി, ഉണ്ട്. പക്ഷേ നീ പറഞ്ഞതെല്ലാം സത്യമാണോ? സത്യത്തെ ഞെക്കിക്കൊല്ലാതിരിക്കൂ ചേട്ടാ. സത്യത്തെ ഞെക്കിക്കൊല്ലാതിരിക്കൂ ചേട്ടാ. സത്യത്തെ ഞെക്കിക്കൊല്ലാതിരിക്കൂ ചേട്ടാ. ഞെക്കിക്കൊല്ലാതിരിക്കൂ എന്റെ എൽസി. പേടി 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 വേണം. പേടി വേണം. തന്ത വരുമ്പോ കെട്ടിപ്പിടിച്ച് നല്ല നിൽക്കണത് എന്തല്ലേ അവിടെ എന്റെ ചേട്ടാ. എൽസി തന്ത വരി. നമ്മുടെ എഞ്ചിനീയർ സാറ് എനിക്കൊരു ജോലി തരാമെന്ന് ഏറ്റിട്ടുണ്ടേ. അത് തരപ്പെട്ട ആദ്യത്തെ കാര്യം നമ്മുടെ കല്യാണം.
ഭാസ്കരം കുട്ടി അവധി കഴിഞ്ഞു പോണ മുമ്പ് നടത്തിയാ തർക്കരില്ല. ഡോക്ടറെ വീട്ടുകാരെ അറിയിച്ച് അവരും കൂടി ഒന്ന് വന്ന്. അങ്ങനെ ക്ലോസ് റിലേറ്റീവ്സ് ആയിട്ട് എനിക്ക് ആരുമില്ല. ഒരു പെങ്ങളുള്ളത് അങ്ങ് എത്തിയോപ്പിയില്ല. പിന്നെ മറ്റുള്ളവരാരും എനിക്കെതിരായി ഒന്നും പറയത്തുമില്ല. എന്താ മുഴുവൻ പേര്? രാജശേഖരൻ. രാജശേഖരൻ പിള്ള. പക്ഷേ ഞങ്ങൾ ജാതിപ്പേര് വയ്ക്കത്തില്ല. മന്നത്ത് പത്മനാഭൻ എന്ന് കേട്ടിട്ടില്ലേ? പിന്നെ വൈക്കം വേലപ്പൻ, എം പി മന്മഥൻ. ഒന്നും കഴിച്ചില്ല. അതിനിയും ആകാലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ, പേഷ്യൻസ് കാത്തു നിൽക്കുകയായിരിക്കും. സ്വയം തരത്തില്ല. ഇവളുടെ അളവിന് നാല് വള, പിന്നെ രണ്ട് പവന്റെ ഒരു മാലയും പതക്കും. എന്താ എന്തെങ്കിലും ശരിയായിട്ടുണ്ടോ? ആ ഇവിടുത്തെ ഡോക്ടറില്ലേ രാജശേഖരൻ പിള്ള, ആ അദ്ദേഹമാണ്. ഇവളെ കണ്ടിട്ട് ഇഷ്ടമായിട്ട് വന്നിട്ടുള്ള ആലോചന. കഷ്ടായി ആ മാളുവമ്മയുടെ കുടുംബം പുലർന്നിരുന്നത് ഈ പയ്യനെ കൊണ്ടാ. ശരിയാ, ഇന്നലെ രാത്രിയില് ഒരു പശുവിന്റെ അമറലും കാടന്റെ ഓരിടലെല്ലാം കേട്ടു. ആ ഞാനും കേട്ടു. അതെ അതെ, ഞാൻ വിചാരിച്ചു വല്ല ഒടിയനായിരിക്കുമെന്നാ. കറണ്ട് അടിച്ചാത്ത പശുവിന്റെ മാംസത്തിന് വല്ല വിഷമറ്റോ ഉണ്ടാവോ? ആവോ. ഒന്ന് പിഴച്ച മൂന്നെന്നാ പ്രമാണം. ഓ എന്റെ നാണമായരെ, തന്റെ കരുണാവുകൊണ്ടൊന്നും പറയല്ലേ. ആ അതൊരു നല്ല കാര്യല്ലേ. എന്നിട്ട് ജോസിന്റെ അപ്പൻ എന്താ പറഞ്ഞേ? അപ്പം പോണ്ടെന്നാ പറയണേ. ആ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ആ സംഭവത്തിന് ശേഷം തൊമ്മച്ചൻ എന്നോട് ഇതുവരെ മിണ്ടിയിട്ടില്ല. മാഷ് പറഞ്ഞാ നടക്കും. ആ ഞാനൊന്ന് പറഞ്ഞു നോക്കാം. കുട്ടി വിഷമിക്കണ്ട. പനമ്പള്ളിയല്ല, ആര് പറഞ്ഞാലും ദക്ഷിണപ്രദേശ സംസ്ഥാനം എന്ന പെഞ്ചിരിപ്പൻ ആശയത്തിന് ഞങ്ങൾ എതിരാ മാഷെ. ദ്രാവിഡ കഴക്കാരും ഞങ്ങളുടെ കൂടെയുണ്ട്. അല്ല ഭാഷാ സംസ്ഥാനത്തിന് ഞാനും അനുകൂലിയാണ് ശേഖര. തോമച്ചൻ എന്നോട് ദേഷ്യായിരിക്കും. ഞാൻ അന്നാ ബുദ്ധിമോശം കാട്ടിയെന്ന് മാഷിക്ക് എന്നോടല്ലേ ദേഷ്യം തോന്നേണ്ടത്. എനിക്ക് തോമച്ചനോട് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. ഓ മോനെ, ജോസേ മോനെ, ജോസേ അപ്പനിപ്പം വരട്ടാ. ശരിയപ്പ. മാഷ് പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ എന്ത് വിഷമം മാഷിക്ക് അറിയില്ല. എന്ത് ജോസുട്ടിയെ വിട്ട് എനിക്ക് ജീവിക്കാൻ വയ്യ മാഷ്. അവന് സുഖമായിട്ട് ജീവിക്കാനുള്ളതൊക്കെ ഇന്ന് ആ പേടിയിൽ നിന്ന് കിട്ടും. അത് മാത്രം മതിയോ തോമച്ച? ആ കുട്ടി പഠിക്കാൻ മിടുക്കനാണ്, കൂടുതൽ പഠിക്കണമെന്നുണ്ട്. ബാംഗ്ലൂർ പോയാൽ ജോലി കഴിഞ്ഞുള്ള ഒഴിവ് സമയം അവന് ഇഷ്ടമുള്ള വിഷയം എന്തെങ്കിലും പഠിച്ചൂടെ? അതിനിവിടെ സൗകര്യമുണ്ടോ? എന്താ ഈ പേടി ആർക്കെയും വിറ്റിട്ട് ഞാനും അവന്റെ കൂടെ പോകും. ജോസുട്ടിയെ കാണാതെ എനിക്ക് ജീവിക്കാൻ വയ്യം വയ്യം. തോമച്ച എന്താ ഇത്? കുട്ടികളെ പോലെ ദേ ഇങ്ങോട്ട് നോക്കൂ. തോമച്ച എത്ര പാവമായി പോയല്ലോ. അതിന്റെ കവിത എന്തിനാന്ന് വെച്ചാല് ഡ്രസ്സുകൾ വന്നപ്പോ തന്നെ മൂളികൾ മാറി. അത് ശരിയാ. ആ ഭാസ്കരേട്ടൻ വന്ന നമ്മുടെ ഭാഗ്യം, അല്ലെങ്കിൽ പട്ടാളത്തിന്റെ ഡ്രസ്സ് നമ്മൾ എവിടെ പോവായിരുന്നു? ആ അപ്പൊ പയ്യന്മാരെല്ലാം പോയി കിടന്ന് ഉറങ്ങി, നാളെ തന്നെ ഫൈനൽ റിഹേഴ്സലുള്ള പോഷൻ ബുക്ക്. വരണ മാമ ഇരിക്കെ.
മുന്തിയതാ. ഇതിൽ രണ്ടെണ്ണം ചെല്ലുമ്പോ കിളവൻ കിടന്നിറങ്ങും ഉറപ്പാ. വളയണ കേസ് തന്നെ ചരിത്രമുണ്ട്. ഞാൻ പോട്ടെ. മാമന്റെ മൂടുകളെങ്ങനെ? റിയേഴ്സലുകളൊക്കെ കണ്ടല്ലേ, എന്നിട്ട് മാമൻ എന്തിനു തോന്നണത്? പറയുന്നതിന് വിഷമം തോന്നരുത്. പോരാ. ആ പെയ്യന്മാര് തന്നല്ലേ. മാഷ് പാരിജാത പുഷ്പാവതരണം നാടകം കണ്ടിട്ടുണ്ടോ? എന്തിനു? കണ്ടു കാണാൻ വഴിയില്ല. സത്യഭാമയുടെ ഒരു വരവ് മാത്രം മതി. സത്യഭാമയുടെ വേഷം എനിക്കായിരുന്നു. കാന്ത തൂകുന്നു തൂമണ്ണം ഇതെങ്ങു നിന്ന് മുമ്പിതുപോലെ ഇമ്പമേഴും ഗന്ധം ഗന്ധിച്ചതില്ല. കിം 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 കിം. മാമൻ ഉറക്കം വരണ. ഉറക്കം വരണണ്ട. ഇത് ചെന്നാല് എനിക്ക് ഉറക്കം വരില്ല. പഴയ ചിട്ടയാ. കാന്ത കാന്ത തൂകുന്നു തൂമണം ഇതെങ്ങു നിന്ന് മുമ്പിതുപോലെ ഇമ്പമഴും ഗന്ധം ഗന്ധിച്ചതില്ല. കിം 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 കിം. കാന്ത തൂകുന്നു തൂമണം ഇതെങ്ങു നിന്ന് മുമ്പിതുപോലെ ഇമ്പമഴും ഗന്ധം ഗന്ധിച്ചതില്ല. കിം 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 കിം. കാന്ത തൂകുന്നു തൂമണം ഇതെങ്ങു നിന്ന് മുമ്പിതുപോലെ ഇമ്പമഴും ഗന്ധം ഗന്ധിച്ചതില്ല. മാളു കരയാതെ പെണ്ണെ, ഒരു വഴി ഉണ്ടാക്കാം. നമുക്ക് ആ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. ഇല്ല, ഞാനെന്നെ സമ്മതിക്കില്ല. നമുക്ക് എവിടെയെങ്കിലും പോവാം. ശരി, ഏതായാലും പോണേനു മുമ്പ് നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാം. നിനക്ക് യാത്ര ചെയ്യാമെന്ന് അറിയണ്ടേ? ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കാൻ. ഞാനല്ലേ പറയുന്നത്. ഏ എന്താടി പണി പറ്റിച്ചോ? അകത്തേക്ക് പോ.
പൂരത്തിന്റെ കമ്പകെട്ടില്ലേ, അതിന്റെ ഒരു 1000 ഒരു 10000 ഇരട്ടിയുടെ കുട്ടിയാവൻ. തന്റെ ഔദ്യോഗിക വസതിയുടെ ഭൂമിക്കടിയിലുള്ള മുറിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. എവിടെ നോക്കിയാലും ചിതറി കിടക്കുന്ന ശവശരീരങ്ങൾ. പിന്നെ ഞങ്ങൾ വെള്ളം ചേർക്കാതെ റമ്പം വിട്ടോണ്ട് ഈ ശവങ്ങളുടെ കൂമ്പാരത്തിൽ കൂടി. കുളത്തിലൊരു ശവം. അമ്പലക്കുളത്തിൽ ശവോ? അവന് തോന്നിയതാവും പല തുണിയോറ്റായി. താ ശരിക്ക് കണ്ടോ? ആ ഞാൻ എന്റെ കണ്ണൂർ കണ്ടതല്ലേ. എന്ത് പറ്റി? എന്ത് പറ്റി? കുറച്ച് വെള്ളം എടുത്തോളൂ. എന്ത് പറ്റി? ഒന്നുമില്ല, ഒരു ചെറിയ തലകറക്കം പോലെ. ആ നീലന്റെ മകൾ മാളുമല്ലേ? അതെ അതെ. ഓക്കടിച്ചാവൂട്ടോ. എന്തായാലും അമ്പലക്കുളം അശുദ്ധമാക്കിയിരിക്കണോ? മാറിയാട്ടെ, അങ്ങനെ മാറിയുന്നുള്ളൂ. വെള്ളത്തിൽ കറണ്ട് കറന്നിട്ടുണ്ടെങ്കിൽ അത് അപകടം. ഒന്നാട് മാറിക്കോളൂ, അവിടെ കടത്തിക്കോളൂ. നമ്മുടെ നാടിന് ഏതോ അപജയം നേരിട്ടിരിക്കണം. നാട്ടുകാരുടെ ഇടയ്ക്കുണ്ടായിരുന്ന സൗഹൃദം പാടയെ ക്ഷയിച്ചു വരണു. പക്ഷികൾക്കും മൃഗങ്ങൾക്കും അപവൃത്തി സംഭവിക്കണു. ഇപ്പോഴിതാ ഒരു ഹരിജന ബാലികയുടെ ശവം ക്ഷേത്രകുളത്തിൽ പൊന്തിയിരിക്കണം. കാവിലെ പൂരത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയ്ക്കാണേ ഈ ദുർമരണം. തിരുമേനി വിഷമിക്കാതിരിക്കൂ, അതിനൊക്കെ പരിഹാരമാർഗമുണ്ട്. നമുക്കൊരു ദേവപ്രശ്നം നടത്താലോ. മനുഷ്യൻ ശാസ്ത്രയുഗത്തിൽ എത്തി നിൽക്കുന്നു. അതെ, ഭൂഗോളം അവന്റെ കയ്യിൽ കേവലം ഒരു പന്തുപോലെ കിടന്നുരുളുകയാണ്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പുറകെ പോകുന്നതിന് ഞാനെതിരാണ്. അപ്പൊ പിന്നെ ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇതിന്റെ നിയമവശങ്ങൾ ആപ്പിച്ചർന്ന് വിശദീകരിച്ചാൽ വേണ്ടില്ല. നിങ്ങൾ ഏതായാലും ഒരു ഭാഗ്യവാനാ പോകുന്നവര്. ആ ഡോക്ടർ ഇവിടെ വരാനും അമ്പലത്തിൽ വെച്ച് ആ കുട്ടിയെ കാണാനും. ഞാൻ ചെറിയ തോതി മതിയെന്ന് അയാളുടെയും പക്ഷം. അത്രം കൂട്ടി അവധി കഴിഞ്ഞ് പോണതിന് മുമ്പേ നടത്തുന്നു. വാടാ ഇവിടെ. ശല്യം സ്വൈരം തരത്തില്ല. ഞാനൊന്ന് വെച്ചെന്നാലുണ്ടല്ലോ. അടങ്ങിയിരിക്കടാ അവിടെ. പിള്ളേച്ച, ആ സുഖിയൻ എന്നാ വല? ഇത് സുഖിയനല്ല, മോരക. എടുക്കട്ടെ. ഒരു കട്ടനൂടെ തന്നേരെ പിള്ളേച്ച. ഇവിടെ രാജപ്പൻ എന്നൊരാൾ താമസിക്കുന്ന എവിടാന്നറിയാമോ? രാജപ്പനോ? ഇവിടെ ചുറ്റുവട്ടത്ത് അങ്ങനെ ഒരാൾ താമസമില്ല. ഇനി കറണ്ട് ഓഫീസില് വല്ല ജോലിക്കാരെ പറ്റാവോ? നമ്മുടെ മനക്കലെ ഗണേശന്റെ രണ്ടാം പാപ്പാൻ ഒരു പുതിയ ആളാണെന്ന് കേട്ടു. നിങ്ങൾ ആരാ മനസ്സിലായില്ല? ഞാൻ ഇത്തിരി തെക്കുന്ന രാജപ്പൻ എന്റെ കെട്ടിയോനാ. അതിയാൻ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് കേട്ടു. അങ്ങോർക്ക് ജോലി എന്താണാവോ? മിഷൻ ആശുപത്രിയിലെ കമ്പൗണ്ടറായിരുന്നു. തടിച്ച് പൊക്കം കുറഞ്ഞ്. നമ്മുടെ ഡോക്ടറൊക്കെ ചിലപ്പോ നിശ്ചയമുണ്ടാവും. അത് ശരിയാ. എടാപ്പു, നീ അവർക്ക് ആ ഡോക്ടറെ വീടൊന്ന് കാട്ടിക്കൊടുക്ക. ഞാനും ആ വഴിക്ക വരൂ. Thank you.
ചന്ദ്രനെ ചെറയണത് വിരട്ടണ. ഞാനീ വിരലൊന്നും ഞടിച്ചാണ്ടല്ലോ, നീ അകത്താ. ആ പെണ്ണ് കത്തതെങ്ങനാന്ന് എനിക്കറിയാടേ. ഈ സുന്ദരജൻപിള്ള ആള് പിഴയാണ്. പറ്റില്ലേരിക്കളൂ. അസലു മാങ്ങ അറിഞ്ഞില്ലേ, പ്ലീനം വരുന്നു. അതെന്താ അത്? ഏ അറിഞ്ഞില്ലേ, കൊളപ്പുള്ളി നായർ വിട്ട് അടിയന്തരാ. മീശ കളയണോ? പക്ഷെ പൂടകൾ തന്നല്ലേ, ഇനിയും കിളിക്കുമല്ലേ. നാടകത്തിൽ നമ്പൂരിയുടെ വേഷങ്ങൾ തന്നെ കെട്ടണത്. ഏയ്, അപ്പൻ അവസാനം സമ്മതിച്ചിരമേ. മാസ്റ്റർ ശ്രമം ഒന്നുകൊണ്ട് മാത്രം ശരിയത്. എന്നാ ജോസെ പോണ്ടത്? കഴിവതും നേരത്തെ, പൂരം കഴിഞ്ഞാ പിറ്റേന്ന് തന്നെ പോണുന്നുണ്ട്.
രമേ, നാടകത്തിന് വരുമ്പോ ആ നീല ബ്ലൗസ് ഇട്ട് മുടി രണ്ടു വശത്തേക്കും മെടഞ്ഞ് കുടക്കിടക്കണം ഇട്ട് എന്താ ജോസേ ഇത്? വരുമോ? വരില്ലേ? Ah!
Ah!